നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേലും ഹമാസും തുടങ്ങിവെച്ച യുദ്ധം ഇനി തടുത്തു നിർത്താൻ ആർക്കും കഴിയില്ല. ഹിസ്ബുള്ളയെ കളത്തിലിറക്കി യുദ്ധം കൊഴിപ്പിച്ച ഇറാൻ തുടങ്ങിവെച്ചത് തീക്കളി. പശ്ചിമേഷ്യ നിന്ന് കത്തുന്നു. ഹിസ്ബുള്ള തലവന്റെ തലയെടുത്ത് ഇസ്രയേൽ താണ്ഡവമാടി. തൊട്ടു പിന്നാലെ തിരിച്ചടിച്ച് ഹിസ്ബുള്ള ഭീകരർ. ലബനനിൽ നിന്ന് 200 റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് തുരുതുരാ പാഞ്ഞു. കലിയിളകി ഇസ്രയേൽ ഭരണകൂടം തിരിച്ചടി ശക്തമാക്കാൻ ഒരുങ്ങുന്നു. ലബനനിലേക്ക് ഇസ്രയേൽ ടാങ്കുകൾ ഇരച്ചു കയറിയാൽ വൻ യുദ്ധത്തിലെ അത് കലാശിക്കൂ. മേഖലയിൽ വലിയ ഭീതി ഉടലെടുത്തു കഴിഞ്ഞു. ഖത്തർ, തുർക്കി, ഇറാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളുടെ കണ്ണുകൾ ലബനനിൽ. അമേരിക്കയിൽ നിന്ന് ഇസ്രയേലിലേക്ക് തിരക്കിട്ട ഫോൺ കോളുകൾ. യുദ്ധം മഹായുദ്ധത്തിലേക്കെന്ന് ഭയപ്പെട്ട് യുഎൻ. റോക്കറ്റുകൾ അയച്ച ശേഷം തങ്ങൾ പിന്നോട്ടേക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള രംഗത്ത്. ഭീകരരെ തീർത്തുകെട്ടിയ യുദ്ധം അവസാനിപ്പിക്കൂവെന്ന് ഇസ്രയേലിന്റെ മറുപടി. ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് 200-ലധികം റോക്കറ്റുകളും ഡ്രോണുകളുമാണ് വിക്ഷേപിച്ചതെന്ന് ഹിസ്ബുള്ള പറയുന്നു. തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവ് മുഹമ്മദ് നിമാഹ് നാസറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഹിസ്ബുള്ള തിരിച്ചടിച്ചത്. ഇസ്രയേലിനെ നടുക്കുന്ന രണ്ടാമത്തെ വലിയ ആക്രമണമാണ് വ്യാഴാഴ്ച നടന്നത്. ഹജ് അബു നിമാഹ് എന്നറിയപ്പെടുന്ന നാസർ ഇസ്രയേൽ ഗാസയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പൊട്ടിപ്പുറപ്പെട്ട ഏതാണ്ട് 9 മാസത്തോളം അതിർത്തി കടന്നുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട മൂന്നാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ഇതോടെയാണ് 200 റോക്കറ്റുകൾ അയച്ച ആക്രമണം നടത്താൻ ഭീകരരെ പ്രേരിപ്പിച്ചത്. വടക്കൻ ഇസ്രയേലിലെയും അധിനിവേശ സിറിയൻ ഗോലാൻ കുന്നുകളിലെയും നിരവധി സൈനിക താവളങ്ങളിൽ ഡ്രോണുകൾ അയക്കുകയായിരുന്നു. ലബനൻ ഇസ്രയേൽ അതിർത്തിയിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ആക്രമണമായിരുന്നു വ്യാഴാഴ്ച നടന്നത്. നിരവധി പ്രൊജക്ടൈലുകളും സംശയാസ്പദമായ വ്യോമ ലക്ഷ്യങ്ങളും ലബനനിൽ നിന്ന് ഇസ്രയേലി പ്രദേശത്തേക്ക് കടന്നതിന് ശേഷം തങ്ങളുടെ സൈന്യം തെക്കൻ ലബനനിലെ ലോഞ്ച് പോസ്റ്റുകൾ ആക്രമിച്ചുവെന്ന് ഇസ്രയേലി സൈന്യവും പറഞ്ഞു. അവയിൽ മിക്കതും തടഞ്ഞു എന്നാണ് ഇപ്പോൾ ഹിസ്ബുള്ള പ്രഖ്യാപിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രയേലിലെ നിരവധി പ്രദേശങ്ങളിൽ തീപിടുത്തമുണ്ടായി. 2 കെട്ടിടങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നു. നിസാര പരിക്കുകളോടെ 2 സ്ത്രീകളെ വടക്കൻ ഇസ്രയേലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി വിവരങ്ങൾ പുറത്തുവന്നു. പടിഞ്ഞാറ് നഹാരിയ മുതൽ കിഴക്ക് ഗോലാൻ വരെയുള്ള വടക്കൻ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ 90 മിനിറ്റിനുള്ളിൽ 17 അലേർട്ടുകൾ മുഴക്കിയതായി സൈന്യം അറിയിച്ചു. ശക്തമായ തിരിച്ചടി ഉണ്ടാകും. എന്നാൽ അതേത് രൂപത്തിലായിരിക്കുമെന്ന് ഹിസ്ബുള്ളയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പ്രതിരോധിക്കാൻ നിങ്ങൾ തുടങ്ങും മുൻപ് ലബനൻ കത്തി അമർന്നിരിക്കുമെന്ന് IDFന്റെ വെല്ലുവിളി. ഇതിനിടെ യുദ്ധം മഹായുദ്ധത്തിലേക്ക് കടക്കുമെന്ന ഭയത്തിൽ ഹിസ്ബുള്ളയും ഇസ്രയേലി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പോരാട്ടം തടുക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യൂറോപ്യൻ അറബ് മധ്യസ്ഥരെ അയച്ചു. 7 ഒക്ടോബർ ഇസ്രയേലിനെ ആക്രമിക്കുകയും 1139 പേരെ കൊല്ലുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്ത പലസ്തീനിയൻ സായുധ ഗ്രൂപ്പായ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായി ഹിസ്ബുള്ള പറയുന്നു. ഹമാസിന് വേണ്ടിയാണ് ഈ പോരാട്ടമെന്ന് ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം. ഹിസ്ബുള്ളയുമായി പിരിമുറുക്കം രൂക്ഷമായതിനാൽ നയതന്ത്ര പരിഹാരത്തിനുള്ള ശ്രമങ്ങളുമായി ആരും വരേണ്ട എന്നും ലബനനിൽ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നും IDF മറുപടി കൊടുത്തു.